എസ് എസ് എൽ സി സാമൂഹ്യശാസ്ത്രം ഒന്നാം ഭാഗത്തിലെ ജനാധിപത്യം എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ജനാധിപത്യ രീതിയെ പരിചയപ്പെടുന്നതോടൊപ്പം ആ പാഠഭാഗത്തു നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളിലൂടെയും നമുക്കൊന്ന് കടന്നു പോകാം. ലോകത്തിന്ന് നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥകളിൽ പ്രധാനമായി ഉള്ളതാണ് ജനാധിപത്യ വ്യവസ്ഥിതി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് 65 വർഷത്തെ പരിചയം അല്ലെങ്കിൽ അനുഭവം ഈ ഭരണവ്യവസ്ഥയിലുണ്ട്. നാം നമ്മുടെ നിത്യജീവിതത്തിൽ ജനാധിപത്യ രീതികൾ എത്രമാത്രം പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും എന്തിനു വേണ്ടിയാണ് ജനാധിപത്യം ഒരു ജീവിത രീതിയായി ശീലമായി സ്വീകരിക്കേണ്ടത് എന്നുമുള്ള ആശയങ്ങൾ ഈ പാഠഭാഗത്തിൽ വിശദമാക്കുന്നു. അതോടൊപ്പം ജനാധിപത്യ അനുഭവമുള്ള രാജ്യത്തെ ജനങ്ങൾ ഇത് എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കുവാനുള്ള അവസരം കൂടി ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്നുണ്ട്. അതിനാൽ ഒരധ്യായം എന്നതിലപ്പുറം നിത്യജീവിതത്തിൽ മാർഗദർശകമാക്കേണ്ട ചില തത്വങ്ങൾ കൂടിയാണ് ജനാധിപത്യ ആശയങ്ങൾ എന്ന് കാണേണ്ടതുണ്ട്. ഇനി ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എന്താണ് ജനാധിപത്യം? ജനാധിപത്യത്തിൻ്റെ ആവിർഭാവം, ഉത്ഭവം എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ വകഭേദങ്ങൾ, ജനാധിപത്യ രീതികൾ, ഇത് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ, ജനാധിപത്യത്തിൻ്റെ വകഭേദങ്ങളിൽ തന്നെ പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം, അവയുടെ മേന്മകൾ, സവിശേഷതകൾ, ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയുടെ പോരായ്മകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മേന്മകളാണ് മറ്റു ഭരണവ്യവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഈ ഭരണരീതിക്ക് ഉള്ളത് അല്ലെങ്കിൽ ഈ വ്യവസ്ഥിതിക്ക് ഉള്ളത്, അതുപോലെ തന്നെ പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ എന്നറിയപ്പെടുന്ന റീകോൾ, പ്ലെബിസിറ്റ്, ഇനീഷ്യേറ്റീവ്, റഫറൻഡം എന്നിവ, ഒടുവിൽ നമ്മുടെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളും അവ മറികടക്കുന്നതിന് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണുള്ളത് എന്നും പരിശോധിക്കുന്നതാണ് പ്രധാനമായും ഈ പാഠഭാഗത്തിലെ ആശയങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിൽ നമുക്കൊരു പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കൂടി പോകാനും അവ വിശകലനം ചെയ്യാനും കഴിയും എന്നാണ് തോന്നുന്നത്. നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രധാനം ഒന്നാമത്തെ ചോദ്യമായി കൊടുത്തിരിക്കുന്നത്, ലോകത്ത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ തുടക്കം എവിടെയായിരുന്നു, എന്തായിരുന്നു ഈ പ്രാചീന ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. പ്രാചീന ഗ്രീസാണ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിലായി അറിയപ്പെടുന്നത്. ഗ്രീസിലെ ജനാധിപത്യം ഒരു നഗരരാഷ്ട്ര സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നുവെച്ചാൽ സംസ്കാരകാലത്തിന് ശേഷം വളർന്നു വന്ന ഒരു ഭരണ സംവിധാനമായിട്ട്, നഗരരാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ജനാധിപത്യ സംവിധാനം വളർന്നു വന്നത്. അവിടുത്തെ ജനങ്ങൾ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ഒത്തുകൂടുകയും പൊതു തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഗ്രീസിൽ അന്ന് നിലനിന്നിരുന്നത്. അവർ ഒത്തുകൂടി ഒരുമിച്ച് തീരുമാനമെടുക്കുന്നു. ഇത് ആണ് പ്രാചീന ജനാധിപത്യമായി അറിയപ്പെടുന്ന ഗ്രീസിലെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത. കേവലം ഒരു 2 സ്കോറിനുള്ള ചോദ്യമായി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഈ ഗ്രീസിലെ ജനാധിപത്യ രീതിക്ക് ഇന്നത്തെ ജനാധിപത്യ രീതിയിൽ നിന്നും എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കാണാൻ കഴിയുക എന്ന് വെച്ചാൽ, ആധുനിക ജനാധിപത്യ രീതിയിൽ നിന്നും ഈ പ്രാചീന ജനാധിപത്യ രീതിക്കുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഒന്ന് നഗരാഷ്ട്ര ഭരണ സംവിധാനത്തിൽ നിന്നുള്ള മാറ്റമാണ്. മറ്റൊന്ന്, എല്ലാ ജനങ്ങളെയും ഗ്രീസിലെ ജനാധിപത്യ രീതി ഉൾക്കൊണ്ടിരുന്നില്ല. അവിടെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമാണ്
പ്രാതിനിധ്യമുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ എന്നിവരെയൊക്കെ ഈ രീതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നതായി കാണാം. അപ്പോൾ ഈ ജനാധിപത്യ സംവിധാനം മാറി പുതിയ അല്ലെങ്കിൽ ആധുനിക ജനാധിപത്യ സംവിധാനത്തിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ ജനാധിപത്യത്തിന് ഏതെല്ലാം വകഭേദങ്ങളാണ് ഉള്ളത്, ഫോംസ് ഓഫ് ഡെമോക്രസി എന്ന് പറയും. ഈ വകഭേദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഒരു 3 മാർക്കിന് ചോദിക്കാവുന്ന, സ്കോറിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ വകഭേദങ്ങൾ, ഇവ തമ്മിലുള്ള വ്യത്യാസം. അതിൽ പ്രത്യക്ഷ ജനാധിപത്യം, ഡയറക്റ്റ് ഡെമോക്രസി, പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം, ഇൻഡയറക്റ്റ് ഡെമോക്രസി, ഇങ്ങനെ 2 വകഭേദങ്ങളാണ് ജനാധിപത്യ സംവിധാനത്തിന് നിലവിലുള്ളത്. അതിൽ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ, പ്രത്യക്ഷ ജനാധിപത്യത്തിൽ എല്ലാ പൗരന്മാർക്കും ഭരണത്തിൽ പങ്കാളിത്തം, നേരത്തെ നമ്മൾ പറഞ്ഞു ജനങ്ങൾക്ക് എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ഭരണവ്യവസ്ഥയാണ് ഡയറക്റ്റ് ഡെമോക്രസിയിൽ പ്രത്യക്ഷ ജനാധിപത്യത്തിലുള്ളത്. മറ്റൊന്ന്, നീതി നിർവഹണം നേരിട്ട് നടത്തുന്ന അല്ലെങ്കിൽ ഈ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നവർ നീതി നിർവഹണത്തിൽ ഇടപെടുകയും അവർ നേരിട്ട് നീതി നിർവഹണം നടത്തുകയും ചെയ്യുന്ന ഒരു രീതി പ്രത്യക്ഷ ജനാധിപത്യത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെ, നമുക്ക് കൗതുകം തോന്നാം, ഒരു ഭരണവ്യവസ്ഥയിൽ ഉദ്യോഗസ്ഥരെയൊക്കെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഞങ്ങളെ ഭരിക്കുന്ന ഉദ്യോഗസ്ഥർ ആരായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ജനങ്ങളാണ്, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥർ. അതുപോലെ തന്നെ ഇതൊരു ഹ്രസ്വകാല സംവിധാനമാണ്, ഇവരെയൊക്കെ സ്ഥിരമായി ഇന്നത്തെ പോലെ നമ്മുടെ ഇവിടെയുള്ളതുമായി താരതമ്യം ചെയ്യുമ്പോൾ പെൻഷൻ പറ്റുന്നതുവരെ നിലനിർത്തുന്ന ഒരു സംവിധാനമല്ല ഉള്ളത്, ഒരു ഹ്രസ്വകാല സംവിധാനമായിട്ടാണ് അതിനെ കണക്കാക്കിയിരുന്നത്. ഭരണാധികാരികളെയും ഒരു ചെറിയ കാലത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്, ചിലപ്പോൾ അത് നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്ന രീതിയാണ്. ഗ്രീസിലൊക്കെ നിലനിന്നിരുന്നത് അത്തരം രീതിയായിരുന്നു, ഹ്രസ്വകാലത്തേക്ക് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു, അവരെ മാറ്റാനുള്ള അവസരവും അധികാരവും ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ രൂപത്തെ പ്യുവർ ഡെമോക്രസി അല്ലെങ്കിൽ ശുദ്ധ ജനാധിപത്യ രൂപം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ലോകത്ത് ഇത്തരം ജനാധിപത്യ രൂപം നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചില ഡിവൈസസ്, ചില മാതൃകകൾ മാത്രമേ ഉള്ളൂ. പൂർണ്ണമായ തോതിൽ ഈ ജനാധിപത്യം ഇന്ന് നിലനിൽക്കുന്നില്ല. ഇനി പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ, ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ